ശബരിമല യുവതി പ്രവേശനത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം സമ്പൂർണ്ണ പരാജയമായിട്ടാണ് പിരിഞ്ഞത്. യോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും സമവായം ഉണ്ടാക്കാൻ ആർക്കുമായില്ല. എല്ലാവരും അവരവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ബി ജെ പിയുടെ സ്റ്റാൻഡിലും കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫിന്റെ നിലപാടിലും ഉറച്ചു നിന്നതോടെ സർക്കാരിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇതോടെ സർവകക്ഷി യോഗം എങ്ങും എത്താതെ പിരിയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ആർക്കും ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മുഖ്യമന്ത്രിയും LDFഉം എടുത്ത നിലപാട് ഇതാണ്, അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരും എടുത്ത നിലപാട് ഇതാണ്. സുപ്രീം കോടതി വിധി എന്തായാലും അത് നടപ്പിലാക്കും. വിധിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ പ്രാഥമിക ചുമതല. കോടതി വിധിയെ അംഗീകരിക്കുകയും അതിൽ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ഏക വഴി. അത് എന്തു വില കൊടുത്തും നടപ്പിലാക്കുമെന്നുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി അവസാന നിമിഷം വരെ നിലകൊണ്ടത്. എന്നാൽ UDF അംഗങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. അവർ രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നൊരു സാവകാശ ഹർജി നൽകുക, രണ്ട് യുവതി പ്രവേശനം January 22 വരെയുള്ള സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി പരിശോധിക്കുന്നതുവരെയുള്ള കാലഘട്ടത്തിലേക്ക് യുവതി പ്രവേശന വിധി അത് നടപ്പിലാക്കാതിരിക്കുക എന്നുള്ള ഒരു നിലപാടാണ് UDF എടുത്തത്. എന്നാൽ BJP മറ്റൊരു സമീപനമാണ് കൈക്കൊണ്ടത്. BJP എടുത്ത നിലപാട് ഇങ്ങനെയാണ്, ഒരു പ്രഹസനം മാത്രമാണ് ഈ യോഗം. CPIMന്റെ 13-ാം പാർട്ടി കോൺഗ്രസിലെ അജണ്ട നടപ്പിലാക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തത് എന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ നിലപാട്. ഈ മുഖ്യമന്ത്രി വെറുതെ സമയം കളയുന്നു എന്ന നിലപാടിലേക്കാണ് BJP തുടക്കം മുതൽ കൈക്കൊണ്ട നിലപാട്. ഈ ചർച്ചകൾ തുടക്കം മുതൽ 2.5 മണിക്കൂർ നീണ്ടു നിന്ന യോഗത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ആരും സമവായത്തിലെത്തിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല സമയം മെനക്കെടുത്തുകയാണ് ചെയ്തതെന്ന ശ്രീധരൻപിള്ളയുടെ നിലപാട് ശരിയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം 2.5 മണിക്കൂർ ഇത്രയും പേർ മെനക്കെട്ടത് എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഏതായാലും സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. യുവതികളെ വന്നാൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞത്. ചില ക്രമീകരണങ്ങൾ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു, ഏർപ്പെടുത്താൻ സർവകക്ഷി യോഗത്തിൽ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തരമൊരു ക്രമീകരണത്തോട് പോലും UDFO BJPയോ ഒരു ഘട്ടത്തിലും യോജിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മാത്രമല്ല കോൺഗ്രസും BJPയും ഇക്കാര്യത്തിൽ സമാന നിലപാട് കൈക്കൊണ്ടു. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടുകെട്ടിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചില ക്രമീകരണങ്ങൾ എന്നത് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പാസ് ഏർപ്പെടുത്തുക, യുവതികൾക്ക് പ്രത്യേക ദിവസങ്ങൾ അനുവദിക്കുക തുടങ്ങിയവയാണ് ക്രമീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താലേഖകരുടെ ചോദ്യത്തിന് വിശദമായി മറുപടി പറയുകയുണ്ടായി. എന്നാൽ ഇത്തരം പ്രായോഗികമായ സമീപനങ്ങളോട് പോലും UDFഉം BJPയും ഒരു ഘട്ടത്തിലും യോജിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക പ്രത്യേകത. ഏതായാലും ശബരിമല സംഘർഷ ഭൂമിയാവുക തന്നെ ചെയ്യുമെന്നുള്ള സൂചനകളാണ് സർവകക്ഷി യോഗം അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്.